നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ഭാഷ നന്ദി പറയുന്നു. എന്തായാലും ഒരു സിനിമയോട് അഭിലാഷാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരു സിനിമ ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് എന്തായാലും ചെയ്യാം. അങ്ങനെ ഇവർ ഒരു പിന്നെ രണ്ട് മൂന്ന് പ്രൊജക്റ്റ് മാറ്റി വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മളെ കൂടെ ഇത് ചെയ്തത്. എന്തായാലും ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് നമ്മുടെ എൻ്റെ അടുത്ത് എത്തിപ്പെടാനും അത് ചെയ്യാനും ഭാഗ്യമുണ്ടായി. എല്ലാവർക്കും നമസ്കാരം. വേറൊന്നുമല്ല, വിഷ്ണു ശേഷങ്ങൾ ആദ്യം സംസാരിക്കണ ഒറ്റ വാചകമേ പറയത്തുള്ളൂ. എനിക്ക് പറയാനുള്ളതൊക്കെ അഭിലാഷേട്ടൻ പറയുമെന്ന്. ഇനി അവനാ ഞാനാണ് ആദ്യം സംസാരിച്ച് രണ്ടാം തവണ ആയെങ്കിലും അവൻ പറയും എനിക്ക് പറയാനുള്ളതും കൂടെ അഭിലാഷേട്ടൻ പറഞ്ഞു, അതുകൊണ്ട് വേറൊന്നുമില്ല എന്ന്. അപ്പം ഞാൻ തന്നെ ഇവിടെയും ബംഗാളിപ്പണി എടുക്കാൻ തീരുമാനിച്ചു. ആദ്യം തന്നെ വന്ന എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയെ നന്ദി പറയുകയാണ്. കാരണം ഇത് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം എന്ന് വെച്ചാൽ വിളിച്ച 90% ആളുകൾ എത്തി എന്നുള്ളതാണ്. ഈ മഴ ഇത്രയും ചതിച്ച് നിന്നൊരു സമയത്ത് ഇന്ന് രാവിലെ പോലും ഈ പരിപാടി നടക്കുമോന്നറിയില്ല എന്നൊരവസ്ഥയിൽ പോലും വിളിച്ച ഓരോരുത്തരും ഇല്ല നടക്കും ഞങ്ങൾ വരും എന്ന് പറഞ്ഞ പല മുഖങ്ങളും ഇവിടെ എത്തി. അത് ഞാൻ ആദ്യമേ തന്നെ ഹൃദയത്തിൻ്റെ ഭാഷയെ നന്ദി പറയുന്നു. ഒപ്പം മാളികപ്പുറത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും വന്നിരിക്കുന്ന സിനിമ അത് എന്താവണം എങ്ങനെയാവണം എന്ന് കുറേ ചർച്ചകൾക്കൊടുവിലാണ് വിഷ്ണുവും ഞാനും ഞങ്ങൾ തീരുമാനിക്കുന്നത്. ഞങ്ങൾ മാളികപ്പുറത്തിന് മുന്നേ ചെയ്യാൻ തീരുമാനിച്ച ഒരു കഥ, ആ കഥ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു. പക്ഷെ ആ കഥയ്ക്കൊരു വലിയ തയ്യാറെടുപ്പും ഒരു വലിയ മുതൽമുടക്കും വേണ്ട ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ അന്നത് ചെയ്യാൻ ഞങ്ങളെ വിശ്വസിച്ച് പ്രൊഡ്യൂസേഴ്സ് എത്തില്ല എന്ന് തോന്നിയിരുന്നു. അതിനുശേഷമാണ് മാളികപ്പുറം ചെയ്യുന്നത്. ദൈവം അനുഗ്രഹിച്ച അതൊരു വലിയ വിജയമായി. അതിനുശേഷം ഈ സിനിമ ചെയ്യാം എന്ന് തീരുമാനിച്ച് പ്രൊഡ്യൂസർ മുരളിച്ചേട്ടനോട് സംസാരിച്ചപ്പോൾ മുരളിച്ചേട്ടൻ വിശ്വസിച്ച് ഞങ്ങളോട് പറഞ്ഞു ഞാനത് ചെയ്യാം എന്ന് പറയുന്നു. അപ്പം ദൈവത്തിനോട് നന്ദി പറയുന്നു ഈ ഒരു അവസരത്തിൽ. കാരണം ഈ ഒരു സിനിമ സംഭവിക്കാൻ കാരണം എന്ന് പറയുന്നത് ഈ കൂടെ നിൽക്കുന്ന രണ്ട് പേര് തന്നെയാണ്. ആദ്യം പറയേണ്ട പേരാണ്. അതിൽ ആദ്യം വിഷ്ണുവിനെ പറയുകയാണെങ്കിൽ എനിക്കൊരു 5-6 വർഷമായി എനിക്ക് വിഷ്ണുവായിട്ടുള്ള സൗഹൃദം. അതിനേക്കാൾ വലിയ ഒരു എൻ്റെ ഒരു കൂടപ്പുറപ്പാണ് അവൻ രണ്ടും. അതിൽ വിഷ്ണു എൻ്റെ ഇതിനു മുന്നേ ഞാൻ ചെയ്ത അല്ലെങ്കിൽ ഞാൻ എഴുതിയ മറ്റ് 4 സിനിമകളിൽ 3 സിനിമകളിലും വിഷ്ണു അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അതിനുശേഷമാണ് ഞങ്ങൾ മാളികപ്പുറത്തിലേക്ക് എത്തുന്നത്. അതിനുശേഷം ഈ കഥ പറയുമ്പോൾ ഓരോ ഡെവലപ്മെന്റിലും വിഷ്ണു പറയും ചേട്ടാ ഇത് നമുക്ക് ചെയ്യണം, നമുക്കിത് തിയേറ്ററിൽ കൊണ്ട് കൊടുക്കണം, തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമയായിരിക്കും എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് നല്ല മടിയനായി എന്നെ കൊണ്ട് ഈ സ്ക്രിപ്റ്റ് എഴുതിച്ചത് വിഷ്ണുവാണ്. സോ അപ്പം വിഷ്ണുവിനോട് ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി പറയുകയാണ്. കാരണം അവൻ 1.5 വർഷത്തോളം കാത്തിരുന്നു മാളികപ്പുറത്തിന് ശേഷം ഞാൻ ഈ തിരക്കഥ പൂർത്തിയായി കൊടുക്കാനായിട്ട്. കാരണം ഇതിനിടയിൽ വലിയ അവസരങ്ങൾ വന്നിട്ടും അതിന് പോവാതെ ചേട്ടൻ്റെ ഈ സ്ക്രിപ്റ്റ് തന്നെ നമുക്ക് അടുത്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവൻ കാത്തിരുന്നു. അതിന് ഞാൻ നന്ദി പറയുകയാണ്. ഇതിനിടയിൽ ഞാൻ മറ്റൊരു സിനിമ ചെയ്തു. അപ്പോൾ ആ സിനിമയുടെ തിരക്ക് കാരണമാണ് ഇത് ലേറ്റ് ആയത്. പിന്നെ രഞ്ജൻ, അവനെ സംബന്ധിച്ച് എൻ്റെ ഞാനിപ്പോൾ എവിടെ കഥ പറയാൻ പോയാലും പാക്കേജ് ആണല്ലോ എന്ന് പറയുന്ന പോലെയാണ്. എൻ്റെ 6 സിനിമകളുടെയും മ്യൂസിക് ചെയ്തിരിക്കുന്ന ആളാണ് രഞ്ജൻ. 6-ാമത്തെ ഈ സിനിമയും രഞ്ജിൻ തന്നെ മ്യൂസിക് ചെയ്യുന്നു. അപ്പോൾ അത് എന്താ പറയുക, അത് അളർത്തിക്കൊണ്ട് ഇനി ഒരു പ്രൊഡ്യൂസർ പോവില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഓരോ പ്രൊഡ്യൂസേഴ്സും കഥ പറയാൻ ചേരുന്നത്. വിജയേട്ടൻ്റെ അടുത്ത് ഞാൻ കഥ പറയുമ്പോൾ വിജയേട്ടനോട് ഞാൻ പറഞ്ഞത് വിജയേട്ടൻ മ്യൂസിക് വേറെ ആരെയും കൈവയ്ക്കല്ലെന്ന് ഞാൻ പറയാറുണ്ട്. അപ്പം പിന്നെ വേറെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ആളുകളോടും ഇനി കൂടുതൽ ഈ സിനിമയെ പറ്റി സംസാരിക്കാനുണ്ട്. അത് ഈ സിനിമയുടെ ടൈറ്റിലിന് ശേഷം മാത്രമേ സംസാരിക്കാൻ പറ്റൂ. അപ്പം ഇവരും കൂടെ ബാക്കി സംസാരിച്ചതിന് ശേഷം നമുക്ക് ആ ടൈറ്റിലിൻ്റെ വിഷയത്തിലേക്ക് പോവാം. അല്ല, സ്ഥിരം ഡയലോഗാണ് അഭിലാഷേട്ടൻ പറഞ്ഞത് തന്നെ എനിക്കും പറയാനുള്ളൂ. ഇപ്പോൾ രഞ്ജനും കൂടി കഴിഞ്ഞാൽ എനിക്ക് പറയാമായിരുന്നു. അഭിലാഷേട്ടനും രഞ്ജനും പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എനിക്കൊരു ഞാനൊരു ഇവൻറ്റ് ബേസ് ചെയ്തിട്ടൊരു കാര്യം ഞാൻ പറയാം. ഞാൻ ഒരു തവണ ഈ വേദിയിൽ ഇതിനു മുമ്പ് ഇതുപോലെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. അന്ന് ആ ചിത്രം നടന്നില്ല. എൻ്റെ ആദ്യത്തെ ചിത്രം എന്നുള്ളൊരു സ്വപ്നം അന്ന് അവിടെ തിരിതെളിഞ്ഞു. അല്ല, തിരിതെളിഞ്ഞല്ല, തിരി കെട്ടു. ഇതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പിന്നീട് ഒരു എന്താ പറയുക, മാളികപ്പുറം എന്നുള്ള തിരി തെളിഞ്ഞു. മാളികപ്പുറത്തിൻ്റെ സ്ക്രിപ്റ്റ് ആദ്യത്തെ ഒരു ഡ്രാഫ്റ്റ് എഴുതുമ്പോൾ അതിലൊരു വാചകം ഉണ്ടായിരുന്നു, എരിയുന്ന തീയിൽ തെളിയുന്ന ടൈറ്റിൽ. അപ്പോൾ അതെ, പക്ഷേ അതിൻ്റെ മാളികപ്പുറത്തിൻ്റെ സക്സസ് സെലിബ്രേഷൻ ഞാൻ ഈ IMA ഹാളിൽ വെച്ചിട്ട് വീണ്ടും എനിക്ക് പങ്കെടുക്കാൻ പറ്റി. അപ്പം അന്ന് നെഞ്ചു വിരിച്ച് തന്ന് തല താഴ്ത്തിയത് എനിക്ക് നെഞ്ചു വിരിച്ച് അന്ന് നിൽക്കാൻ കഴിഞ്ഞു. ഇന്ന് നിങ്ങളുടെ ഒപ്പം വീണ്ടും നിൽക്കുന്നു. പക്ഷെ അന്ന് നെഞ്ചൊന്നും വിരിച്ചിട്ടല്ല, നെഞ്ചിടിപ്പോടെയാണ് നിൽക്കുന്നത്. ഇത്ര നേരം സംസാരിക്കാത്തോണ്ട് ഇവൻ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയി കേട്ടോ. അല്ല, അതൊക്കെ സംസാരിച്ച് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ലൊക്കേഷനിൽ പോലും ഇത്ര സംസാരിക്കാറില്ല ഇവൻ. ജീവിതത്തിൽ കുറെ പുതിയ അതിഥികളൊക്കെ വരുമ്പോ ഒക്കെ സംസാരിച്ച് പോകുന്നു. പിന്നെ
ഒരുപാട് നന്ദി മുരളി ചേട്ടൻ. മുരളി കുന്നംപുറത്ത് തളിപ്പറമ്പിലുള്ള മുരളിച്ചേട്ടൻ്റെ കഥ ആദ്യം തിരശ്ശേരിയിൽ കാണുമ്പോൾ ഞാൻ ഒട്ടും കരുതിയില്ല ഈ ഒരു സ്റ്റേജിൽ എൻ്റെ കൂടെ നിൽക്കുന്നൊരു ആളാവുമെന്ന്. എന്തായാലും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഇപ്പം നന്ദി പറയുന്നു. ഈ ഒരു വേദിയിൽ ഇങ്ങനെ മൈക്ക് പിടിച്ച് സംസാരിക്കാൻ പറ്റിയാലും എൻ്റെ സിനിമ ചെയ്യാനായിട്ട് നിങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് വന്നിരുന്നു. ഞാൻ കൂടുതൽ പറഞ്ഞ് മോഷിപ്പിക്കുന്നില്ല. ഇനിയുമുള്ള വിശേഷങ്ങൾ രഞ്ജിത് രാജ് പറയും. ഇത്രയും പറഞ്ഞുകൊണ്ട് ആദ്യം എനിക്കൊന്ന് കടാവാനാണ് അഭിലാഷിന്റെ ആദ്യം ചെയ്യുന്ന മൂവി ഞാൻ തമിഴില്. അപ്പോ ആ സമയത്ത് തന്നെ അഭിലാഷ പറഞ്ഞ കഥ സുമതി ഉള്ളതാണ്. സോറി കേട്ടോ, എല്ലാം നശിപ്പിച്ചു. ഇല്ല, ഒരു തവണ പ്രൊഡ്യൂസർ പറഞ്ഞു, അല്ല 7 മണിക്ക് ഞങ്ങൾ ഇതിന്റെ ടൈറ്റിൽ റിവീൽ ചെയ്യുന്നു പറഞ്ഞിരുന്നു. അപ്പൊ പല ആർട്ടിസ്റ്റുകളുടെയും പേജിൽ വന്നു കഴിഞ്ഞു. അപ്പൊ ഇനി അത് മറച്ചു വെക്കുന്നില്ല, നമുക്ക് അതിലേക്ക് പോവാം, അതിനുശേഷം സംസാരിക്കാം. താങ്ക് യു സോ മച്ച്, എല്ലാവരോടും ഒരുപാട് നന്ദി. ഇതിൽ മറ്റൊരു കാര്യം പറയാനുള്ളത്, സാധാരണ നമ്മൾ ഏതൊരു ടൈറ്റിൽ റിവീൽ ചെയ്യും എന്ന് പറയുന്നത് അവിടെ വന്നിരിക്കുന്നതിൽ നിന്നും ഒരാളെ വേദിയിലേക്ക് വിളിക്കുക, അല്ലെങ്കിൽ രണ്ടുപേരെയും മൂന്നുപേരെയും വേദിയിലേക്ക് വിളിച്ച് അവരായിരിക്കും ഇതിന്റെ ഒരിക്കലും വർക്കാവാത്ത റിമോട്ട് ഞെക്കി നമ്മൾ ഈ പരിപാടി ഓൺ ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ തീരുമാനിച്ചത് ഈ വന്നിരിക്കുന്ന എല്ലാവരും ഞങ്ങൾക്ക് PVIPs ആണ്. അതിലൊരു ഒരു എന്താ പറയുക, ഒരു വ്യത്യാസം ഞങ്ങൾ കാണുന്നില്ല, ഇൻക്ലൂഡിങ് മീഡിയാസ്. അപ്പം ഇത് ഒരാളെ വിളിച്ച് സ്റ്റേജിലേക്ക് കയറ്റി അവര് ചെയ്യുന്നതിനേക്കാൾ ഉപരി ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ആ ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം സംസാരിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഈ കഥ കേട്ടപ്പോ എന്നോട് ആദ്യം പറഞ്ഞു, ചേട്ടാ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. പിന്നെ എന്നെ വിളിച്ചില്ല ഒരു 1.5 വർഷത്തോളം. അല്ല, അതിന്റെ കാരണം മറ്റൊന്നുമല്ല, എല്ലാത്തിനും അതിന്റെ സമയമുണ്ട് പറയും. കാരണം അന്ന് തുറന്നു പറയാം, അന്ന് ആ സിനിമയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു വലിയ മുതൽമുടക്കുണ്ട്. അന്ന് അർജുൻ തുടങ്ങിയ സമയമാണ്, ഞങ്ങളെ വിശ്വസിച്ച് പ്രൊഡ്യൂസേഴ്സ് വരുന്നില്ലായിരുന്നു. പക്ഷെ ഇന്ന് അർജുനെ ആയാലും ഞങ്ങളെ ആയാലും വിശ്വസിച്ച് പ്രൊഡ്യൂസേഴ്സ് വന്നപ്പോൾ അതിലൊരു ഏകദേശം ഒരു 6 വർഷത്തിന്റെ ഗ്യാപ്പ് വന്നു. പക്ഷെ 6 വർഷവും ആ കഥ ചെയ്യാം എന്ന് ഡെയിലി നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ സംസാരിച്ചുള്ള ഒരാളാണ് അർജുൻ. പിന്നെ ലാസ്റ്റ് പടത്തിലൂടെ കെട്ടിപ്പിടിച്ച് സെറ്റാക്കി. അപ്പൊ എല്ലാവരും വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരും ഇങ്ങനെ കാണാൻ പറ്റിയില്ല. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പടത്തിന്റെ ടൈറ്റിൽ ലോഞ്ച് ആണ്. അപ്പോ വളരെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഇപ്പൊ സുമതി വളവ് തുടങ്ങാനായിട്ട് ഭയങ്കര എക്സൈറ്റഡാണ്. കാരണം ഇതിന്റെ കുറെ എക്സൈറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അത് വഴിയെ പറയുന്നതാണ്. ഇപ്പൊ പറഞ്ഞ് കൊളവാക്കാനുള്ള രഞ്ജിത് ചേട്ടൻ കൊളവാക്കിയ പോലെ ഇല്ല, കുഴപ്പമില്ല. ഞങ്ങൾ നേരത്തെ ഒരു വട്ടം അനൗൺസ്മെന്റ് ചെയ്തായിരുന്നു തിരുവനന്തപുരത്ത് വെച്ച്. അപ്പൊ പിന്നെയും മറക്കൂന്ന് വിചാരിച്ചു, പക്ഷെ കുഴപ്പമില്ല, കറക്റ്റായിട്ട് നോട്ടിച്ചു. വളരെയധികം സന്തോഷം. അപ്പൊ ഇതേ സപ്പോർട്ട്, ഇതേ സ്നേഹം പടം ഇറങ്ങുമ്പോൾ വേണം. ഞങ്ങളുടെ പടം മാത്രമല്ല, ഇനി ഇറങ്ങുന്ന എല്ലാ മലയാള സിനിമകളും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ഇനി കൈനീട്ടി സ്വീകരിക്കുക. താങ്ക് യു സോ മച്ച്. എല്ലാവരും അറിയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. IMA ഒരുപാട് തവണ വന്നിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ IMA ഒരു അത്ഭുതമായിട്ട് തോന്നുന്ന ആദ്യമായിട്ടാണ്. ഭയങ്കര സന്തോഷമുണ്ട്. അതുപോലെ ഒരു കഥനോട് പറഞ്ഞപ്പോ തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ മാളികപ്പുറം കണ്ടിട്ടുണ്ട്, അഭിലാഷ് പോലെ എല്ലാ പടങ്ങളും ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? കടാവർ ഉൾപ്പെടെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ ഭയങ്കര സന്തോഷമുണ്ട്. നല്ലൊരു ക്രൂവും കാസ്റ്റും ഒക്കെ ഉണ്ട്. പിന്നെ അർജുൻ ബ്രോയുടെ കൂടെ വേറൊരു പടവും നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നുണ്ടല്ലോ, റൊമാൻസ്. അതെ, അനൗൺസ് ഒക്കെ ചെയ്തതാണ്. അപ്പോ ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ വന്നതിലും. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്, ആൻഡ് ചേട്ടാ സ്പെഷ്യൽ താങ്ക്സ് ടു യു. താങ്ക് യു സോ മച്ച്. നല്ലൊരു പടമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു, അല്ലേ? വരുന്നവരും പോകുന്നവരും ഒക്കെ കുഴപ്പമില്ല. അപ്പം രണ്ടാമത്തെ ഒരാളെ കിട്ടി. ഇനിയും ഇവർക്കൊപ്പം തന്നെ നിൽക്കുന്ന, കട്ടയ്ക്ക് നിൽക്കുന്ന മറ്റൊരാളും കൂടെ ഇപ്പം ഇവിടെ എത്തിയിട്ടുണ്ട്, ആ സിനിമയിൽ അഭിനയിക്കുന്ന. അത് നമുക്കൊക്കെ ഇഷ്ടമുള്ള, ഇപ്പം അവരുടെ ഒരു സിനിമ റീസെന്റ് റിലീസായി, ഗോ എന്ന് പറഞ്ഞിട്ട്, നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട മണിയമ്പലരാജേഷന്റെ മകൻ നിരഞ്ജൻ. ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ഇവിടെ. ഇത്രയും ഇങ്ങനെ ഒരു ലോഞ്ച് ഞാൻ കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ. ഭയങ്കര ഹ്യൂമംഗസ് ലോഞ്ച് ആണ്. അപ്പം അത്രയും വലിപ്പത്തിലുള്ള ഒരു സിനിമ തന്നെയാണ്. പിന്നെ 5 ദിവസം മുമ്പ് പറഞ്ഞൊരു സംഭവം ഞാൻ ഒരിക്കലും മറക്കില്ല. ആ, എന്നെയാണ് ഡ്രൈവറായിട്ട് കൊണ്ടുപോയത്. അപ്പം കൈവിറച്ചാണ് എനിക്ക്. പിന്നെ എന്തായാലും അത് ഞാൻ ഒരിക്കലും മറക്കാത്ത ആ പേടി ഇപ്പോഴും വിട്ടു മാറുന്നില്ല. ഇപ്പം ഒറ്റയ്ക്ക് കിടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിട്ടുള്ള, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വിഷ്ണുവിനെ കൊണ്ടുവന്നത്. വളരെ രസകരമായ സംഭവമുണ്ട്. ഞങ്ങൾ രാത്രി പോയി, ഞങ്ങളൊക്കെ ഹോട്ടലിലും പോയി, നിരഞ്ജൻ തിരുവനന്തപുരത്ത് തന്നെ വീടായിട്ട് വീട്ടിലും പോയി. രാവിലെ 5 മണിക്ക് എന്നെ വിളിക്കുകയാണ്, ചേട്ടാ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളൊക്കെ ഇങ്ങനെ പേടിച്ചിരിക്കുമ്പം ഇവൻ സേഫാണല്ലോ, വീട്ടിലല്ലോ വീണത്. ചേട്ടാ വീട്ടിൽ ചെന്ന് കയറി കട്ടിൽ കിടന്നപ്പോൾ തന്നെ കോളിംഗ് ബെൽ അടിച്ചു എന്ന് പറഞ്ഞു. പോയി തുറക്കുമ്പോൾ ആരും ഇല്ല എന്ന് പറഞ്ഞു.
നാല് തവണ കോളിംഗ് ബെൽ അടിച്ചു, വീണ്ടും വീണ്ടും തുറന്നു. പിന്നെ കോളിംഗ് ബെല്ലിൽ കംപ്ലൈന്റ് ആയിരുന്നു എന്ന് രാവിലെ വിളിച്ചു പറഞ്ഞു, ചേട്ടാ ഇതൊക്കെ ഒരു നിമിത്തമാണോ, സുമതി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. സത്യത്തിൽ ഞങ്ങൾ അന്ന് പോയ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അത് ഈ സിനിമ റിലീസായതിനു ശേഷം ഞങ്ങൾ പുറത്തുവിടാം. കാരണം ഇപ്പം അത് വിട്ടാൽ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തോണ്ടിരിക്കും, പക്ഷെ സിനിമ ഇറങ്ങിയ ശേഷം അത് ഞങ്ങൾ കാണിച്ചു തരാം അതിൽ എന്തായിരുന്നു ശരിക്കും ഞങ്ങൾ സ്കെയറി ആയെന്നുള്ളത്. അടുത്തത് ഈ പറയുന്ന പോലെ മാളികപ്പുറത്തിന് ശേഷം ഞങ്ങൾ ചെയ്യുന്ന സിനിമ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മാളികപ്പുറത്തിലെ ഒരാളെ ഞങ്ങൾക്ക് വിടാൻ പറ്റില്ല. ആളിവിടെ എത്തിയിട്ടുണ്ട്, ദേവനന്ദ. ദേവനന്ദ ഈ സിനിമയിൽ ഒരു ഒരു നല്ല വേഷം ചെയ്യുന്നുണ്ട്. ദേവനന്ദ വാ. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ദേവനന്ദ ഏറെ പറഞ്ഞു നടക്കുമായിരുന്നു, ഇപ്പോഴാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയത്. അവക്ക് ഇനി ഇന്ന് ഇനി ഇവിടെ എന്താ പറയുന്നത് എനിക്ക് അറിയേണ്ടത്. ഇവിടെ വന്ന് നിൽക്കാൻ കഴിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. മാളിയപ്പുറം ടീമിൻ്റെ തന്നെ പുതിയ സിനിമയാണ്, അഭിലാഷേട്ടൻ്റെയും വിഷ്ണുചേട്ടൻ്റെയും നെഞ്ചു ചേട്ടൻ്റെയും കൂടെ പുതിയ സിനിമയാണ്. അതും കുറേ ഒരു പുതിയ പുതിയൊരു ക്രൂവിൻ്റെ കൂടെയാണ് ഈ സിനിമ ചെയ്യുന്നത്. അതിൽ ഒത്തിരി എക്സൈറ്റഡാണ് ഞാൻ. അതും നമ്മളെ സപ്പോർട്ട് ചെയ്ത മൂല്യങ്ങളിൽ ഒത്തിരി നന്ദിയുണ്ട്. അതും ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി പറയുന്നു, കാരണം ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരെയും ഇന്ന് കാണാൻ. ഇന്ന് കുറച്ച് പേർക്ക് എത്താൻ പറ്റിയില്ല, പക്ഷേ അവർക്ക് നെക്സ്റ്റ് ടൈം എത്താൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി പറഞ്ഞോട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദേവുവിന്റെ ആ ഒരു അഭിനയ മികവ് നമ്മൾ എന്തായാലും മാളികപ്പുറത്തിലൂടെ കണ്ടിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും അതിൽ കുറഞ്ഞത് ഒന്നും സുമതി വളവിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. സോ താങ്ക് യു സോ മച്ച് ദേവു, ആൻഡ് ഗുഡ് ലക്ക് ഫോർ യു. അടുത്ത വിളിക്കാനുള്ള മെയിൻ ഒരാളെ ഇവിടെ കാണുന്നില്ല, പുറത്തേക്ക് പോയെന്ന് തോന്നുന്നു. ലാൽ സാർ, ലാൽ സാർ ഈ പടത്തിൽ ഒരു ത്രൂ ഔട്ട് വേഷം ചെയ്യുന്നുണ്ട്. അർജുൻ്റെ അച്ഛൻ്റെ ക്യാരക്ടറാണ് ചെയ്യുന്നത്. അത് ഞങ്ങൾ അദ്ദേഹത്തോട് കഥ പറയാൻ പോയപ്പോൾ അദ്ദേഹം കുറേ അനുഭവങ്ങൾ ഞങ്ങളോട് പറഞ്ഞു തന്നു. ഇതെല്ലാം സിനിമയിൽ സ്ക്രിപ്റ്റ് ഞങ്ങൾക്ക് ഉപയോഗമായിട്ടുള്ളതാണ്. അപ്പം ലാൽ സാർ ഇവിടെ ഉണ്ടോ? ഓക്കെ. അതേപോലെ ഈ പടത്തിൽ ദേവാനന്ദറൊപ്പം തന്നെ ശ്രീപദും ത്രൂ ഔട്ട് വേഷം ചെയ്യുന്നുണ്ട്. പക്ഷെ ശ്രീപദ് ഇന്ന് എത്താൻ കഴിഞ്ഞിട്ടില്ല, മറ്റൊരു പടത്തിൻ്റെ ഷൂട്ടിലാണ്. ഇത് കഴിഞ്ഞാൽ ഇനി ഈ സിനിമയിലേക്ക് വിളിക്കാനുള്ളത് ഞങ്ങളുടെ ഫീമെയിൽ ലീഡ് ആർട്ടിസ്റ്റുകളെയാണ്. അപ്പോൾ അതിൽ ഈ ഒരു സിനിമ ഡിമാൻഡ് ചെയ്യുന്ന ഒരു മൂന്ന് ഹീറോയിൻസിനെ ഞങ്ങൾക്ക് സിനിമയ്ക്ക് വേണം. അതിൽ ഒരാൾ ഇവിടെ എത്തിയിട്ടില്ല, അത് ആളിപ്പോൾ തമിഴ്നാട്ടിലൊരു പടത്തിൻ്റെ ഷൂട്ടിലാണ്. അപ്പോൾ ആ പേര് ഞങ്ങൾ പുറകെ റിവീൽ ചെയ്യുന്നുള്ളൂ. പിന്നെയുള്ള രണ്ടുപേരോട് എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യം വിളിക്കേണ്ടത്, നമുക്കൊക്കെ അറിയാം ടെലിവിഷനിലൂടെ നമുക്ക് ഒരുപാട് ഫാമിലി ഓഡിയൻസിന് ഇഷ്ടമുള്ള ഈ അടുത്ത സമയത്ത് ഒരു കല്യാണത്തിലൂടെ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലായ ആളാണ്. ആള് ചെറുപ്പത്തിലെ ലാലേട്ടൻ്റെ മകളായിട്ട് ബാലേട്ടനിൽ അഭിനയിച്ചിട്ടുണ്ട്. ആള് മലയാള സിനിമയിലേക്ക് ഞങ്ങളൊരു ഹീറോയിനായിട്ട് ഈ പടത്തിൽ കൊണ്ടുവരാണ്, ഗോപിക. നമസ്കാരം. ഞാന് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് മൂവി ചെയ്തത്, ശിവം, ഷാജി കൈലാസ് സാറിൻ്റെ. പിന്നെ ബാലേട്ടൻ ചെയ്തു. പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് മൂവി അഭിനയിക്കുന്ന പോലെയാണ്. എന്താ പറയുക, എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, സന്തോഷമുണ്ട്, ടെൻഷനുണ്ട്. എനിക്കെന്താ പറയണ്ടതെന്ന് അറിയില്ല. പിന്നെ അതുപോലെ തന്നെ ഞാനിങ്ങനെ എന്നെ റെക്കഗ്നൈസ് ചെയ്തത് ബാലേട്ടൻ്റെ മോളായിട്ടാണ്. അതിനുശേഷം ഇപ്പോൾ സാന്ത്വനത്തിൽ അഞ്ജലിയായിട്ടാണ്. അപ്പം ഞാനിനി ഏത് വർക്ക് കമ്മിറ്റ് ചെയ്യുന്ന ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. അപ്പോഴാണ് നമ്മുടെ അഭിലാഷേട്ടൻ സുമതി വളവുമായിട്ട് വന്നത്. അത് ഭയങ്കര ഒരു ഭാഗ്യമാണ്, ഇത്രയും വലിയൊരു ടീമിൻ്റെ കൂടെ, ഇത്രയും വലിയൊരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യമാണ്. പിന്നെ അഭിലാഷേട്ടൻ വഴിയാണ് വിഷ്ണു ചേട്ടനെയും അർജുൻ ചേട്ടനെയും ഒക്കെ പരിചയപ്പെട്ടത്. ഫസ്റ്റ് ഇവരൊക്കെ മീറ്റ് ചെയ്യാൻ പോയപ്പോൾ നല്ല ടെൻഷനായിരുന്നു. പക്ഷേ ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ മനസ്സിലായി, കൂളാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ മുരളി സാറിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അഭിലാഷേട്ടൻ സാറിൻ്റെ അടുത്ത് എന്നെ സജസ്റ്റ് ചെയ്തപ്പോൾ സാർ ഓക്കെ പറഞ്ഞതിന് ഒരുപാട് നന്ദി. വലിയൊരു അവസരമാണ് എനിക്ക് തരുന്നത്. താങ്ക് യു സോ മച്ച് സാർ. പിന്നെ എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഫാമിലി, ചെറുപ്പം മുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അച്ഛൻ, അമ്മ, അനിയത്തി, ഇപ്പം എനിക്കൊരു ഫാമിലിയും കൂടി ഉണ്ട്, ചേട്ടൻ, ജിപ്പി ചേട്ടൻ്റെ അച്ഛൻ, അമ്മ, അനിയൻ. പിന്നെ എൻ്റെ ഗ്രോത്ത് എന്നെക്കാളും ആഘോഷാക്കുന്ന ജിപ്പി ചേട്ടൻ. പിന്നെ എനിക്ക് പറയാനുള്ളത് പ്രേക്ഷകർ, വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് ഞാൻ ഏറ്റെടുക്കുന്നത്. ഞാനതിൻ്റെ 100% ചെയ്യുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. പിന്നെ അഭിലാഷേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഞാനായിരിക്കും നിന്നെ ഹരിശ്രീ കുറിക്കാതെ. പക്ഷെ അതിപ്പോ
അതിപ്പം എനിക്കെന്തോ അത് സത്യമാണെന്ന് തോന്നുക. എല്ലാവരുടെയും പ്രാർത്ഥന വേണം. ഞാനിങ്ങനെ ശ്യാമയുടെ അടുത്തൊക്കെ നമ്മളിങ്ങനെ പരസ്പരം പ്രേമലിന് ശേഷം ഇനി അടുത്ത പടയതാ അടുത്ത പടയതാ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ മെസ്സേജ് അയച്ചൊക്കെ ചെയ്യും. അപ്പോൾ ഒരു ദിവസം ശ്യാമേട്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് എപ്പോഴും അഭിലാഷേട്ടൻ്റെ പടമാണ് ഇങ്ങനെ മാളികപ്പുറത്തിൻ്റെ അടുത്ത ടീമിൻ്റെ പടം എന്നൊക്കെ. അപ്പോൾ പറഞ്ഞു അയ്യോ അടിപൊളി ഭാഗ്യം ശ്യാമേട്ട ഭാഗ്യം എന്നൊക്കെ. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനും അറിയുന്നത്, ഞാനും സത്യം പറഞ്ഞാൽ ഇന്നാണ് ഞാൻ അറിയുന്നത്, ഞാൻ 3 മണിക്കൂർ മുമ്പ് കഥ കേട്ടത്. 3 മണിക്കൂർ മുമ്പ് കഥ കേട്ട് ചെയ്യാൻ ചേട്ടാന്ന് പറഞ്ഞോണ്ടാണ് ഇപ്പൊ സ്റ്റേജിൽ വിളിച്ചത്. അതെ, അപ്പൊ ഇന്നാണ് ഞാൻ അറിഞ്ഞത്, ഞാനും ഇതിലുണ്ടെന്ന്. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ ഈ പടത്തിലുണ്ട്. അപ്പൊ അവരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുക എന്നുള്ളതും ഞാൻ എൻ്റെ ഭാഗ്യമായിട്ട് കരുതുകയാണ്. അപ്പൊ താങ്ക് യു അഭിലാഷ് ചേട്ടാ. പിന്നെ മുരളി ചേട്ടൻ നമ്മളൊരു നാട്ടുകാരാണ്, അറിയോ അറിയില്ല, ഞാൻ പയ്യന്നൂരാണ്. അപ്പൊ ഇതിലോട്ട് ഇന്ന ഇതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു, താങ്ക് യു. ലാൽ സാറിന്റെ മകൻ ജീൻ പോളും ഈ പടത്തിൽ ഒരു ത്രൂഔട്ട് വേഷം ചെയ്യുന്നുണ്ട്. അപ്പൊ ജീൻ ദുബായിലാണ്, ദുബായിൽ എത്തിയിട്ടില്ല. ഇതല്ലാതെ ഈ സിനിമയിൽ ഇതിപ്പോ ഒരു ഇതിന്റെ ഒരു സ്ട്രക്ചർ പറഞ്ഞാണ്, ഇതല്ലാതെ ഏകദേശം 20 ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, ചെറുതും വലുതുമായിട്ട്, ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ടും ഒക്കെ. മലയാള സിനിമയിൽ നിന്ന് കുറച്ച് ആർട്ടിസ്റ്റുകൾ ഞങ്ങൾ ഈ സിനിമയെ കൊണ്ടുവരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിൽ വിളിക്കാൻ വിട്ടു വരാറുണ്ട്. അവൻ സ്ഥിരം ഞങ്ങളുടെ തന്നെ എല്ലാ പ്രോഗ്രാംസും കവർ ചെയ്യുന്നതുകൊണ്ടാണ് അവൻ സ്റ്റേജിലേക്ക് വരാഞ്ഞ്. ഈ സിനിമയുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫി ചെയ്യുന്നത് മാളിയപ്പുറം സ്റ്റിൽ ഫോട്ടോഗ്രാഫി ചെയ്തത് രാഹുലാണ്. രാഹുലിനെ സ്റ്റേജിലേക്ക് വിളിച്ചിരുന്നില്ല. അല്ല, നീ ഫോട്ടോ എടുത്തോ, കുഴപ്പമില്ല, പറഞ്ഞോന്നേ ഉള്ളൂ. പിന്നെ ഇതാണ് ഞങ്ങളുടെ ടീം. അപ്പം ഞങ്ങൾ ഇപ്പം ഈ പറയുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ ഈ സിനിമയുടെ ടൈറ്റിൽ വിട്ടു. ഇതിൻ്റെ ഷൂട്ട് 2 മാസത്തോളം ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽ പ്രീ പ്രൊഡക്ഷൻ ആവശ്യമുണ്ട്. എല്ലാം ഒത്തു വന്നാൽ ചിങ്ങം 1 തീയതി ഈ പടത്തിൻ്റെ ഷൂട്ട് ആരംഭിക്കുകയാണ്. ആ പിന്നെ വിളിക്കേണ്ട 2 പേര് ഞങ്ങളുടെ ടീമിൻ്റെ ഭാഗമാണ്. പക്ഷെ അവർ 2 പേരും നിങ്ങളെ കോർഡിനേറ്റ് ചെയ്യാനും നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് പോയിട്ട് എവിടെയാണെന്ന് എനിക്കറിയില്ല. സുനിൽ സിംഗ് സുനിലേട്ടനും പ്രതീക്ഷേട്ടനും ഇവർ 2 പേരും ഇവിടെ ഉണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് വരണം. അതല്ല എന്നുണ്ടെങ്കിൽ അവർ എവിടെയാന്ന് വെച്ചാൽ ഇവിടെ നിന്നു. ഇതാണ് ഞങ്ങളുടെ ടീം. ഇനി ഞങ്ങളല്ല ഞങ്ങളെ പറ്റി സംസാരിക്കേണ്ടത്. ഞങ്ങൾ ഈ കാണിച്ചതും അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തതുമായ കാര്യങ്ങളെ നിങ്ങൾക്കാണ് കൂടുതൽ അറിയുന്നത്. നിങ്ങൾ ഞങ്ങളെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, ഇത് കണ്ടതിൻ്റെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ, എനിക്കറിയാം യക്ഷി സിനിമകൾ ഏറ്റവും കൂടുതൽ നമ്മളെ കാണിച്ച് പേടിപ്പിച്ചേക്കുന്ന സംവിധായകൻ ഇവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമകളെ റെഫറൻസ് എടുത്തിട്ടാണ് ഞങ്ങൾ ഇത് പല സീനുകളും എഴുതിയിരിക്കുന്നത് തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെയൊക്കെ വാക്കുകൾ കേൾക്കണം, അല്ലെങ്കിൽ അതൊരു ഞങ്ങൾക്കൊരു മുന്നോട്ട് പോകാനുള്ളൊരു ഒരു പാഠമാകും എന്ന് കരുതി തന്നെയാണ് ഇവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പം മറ്റുള്ളവരെ വിളിക്കാം. ഈ സുമതി വളവിന്റെ ഒരു ത്രെഡ് അഭിലാഷിന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് എനിക്കറിയാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഹൊറർ സ്റ്റോറിയാണ്. പിന്നെ അവരൊത്തിരി മാറ്റമൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പൊ തോന്നുന്നു എനിക്ക്. തീർച്ചയായിട്ടും ഈ ഹൊറർ സിനിമകൾക്കൊരു മിനിമം ഗ്യാരണ്ടി വന്നിട്ടുള്ളത് സത്യമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ശ്രീ മുരളി ഈ ഹൊറർ സിനിമ ചെയ്യാനായിട്ട് വേണ്ടി വന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഹൊറർന് എന്നൊരു പ്രേക്ഷകർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉണ്ട്. ഇപ്പം ഞാൻ ഇപ്പോൾ ആകാശഗംഗ ആയിക്കോട്ടെ, വലിയ വെള്ളി നക്ഷത്രം ആയിക്കോട്ടെ, ഈ മഹാമേരുകാലം എന്നൊക്കെ പറയുന്നതൊക്കെ എൻ്റെ മഹാവിലക്ക് കാലത്ത് ഒരു നോൺ ആർട്ടിസ്റ്റും നോൺ ടെക്നീഷ്യനും ഇല്ലാതെ ഞാൻ ചെയ്ത യക്ഷിയും ഞാനും പോലും പ്രൊഡ്യൂസർക്ക് കാശ് കിട്ടിയ പടമാണ്. അതുകൊണ്ട് ഈ ചിത്രം തീർച്ചയായിട്ടും ശ്രീ മുരളിക്ക് വലിയ ഒരു വിജയമായി തീരട്ടെ. അതുപോലെ തന്നെ എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് ശശിശേഖരൻ നമ്മളൻ വിഷ്ണു, അതുപോലെ തന്നെ രഞ്ജിൻ രാജ്, പിന്നെ അഭിലാഷാണെന്ന് തോന്നുന്നു ഈ ചിത്രത്തിൻ്റെ നെടുന്തൂണ്. അഭിലാഷിൻ്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും ഒത്തിരി ഗുണം ചെയ്യും പ്രൊഡ്യൂസർക്ക് എന്നുള്ളൊരു സത്യമാണ്. അഭിലാഷിനെ പോലെയുള്ള അങ്ങനെ ടെക്നീഷ്യന്മാരാണ് തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് ഇങ്ങനെ മാർക്കറ്റിങ്ങും അതിനുള്ള ഒരു സ്ട്രാറ്റജിക്കുള്ള ഒരു ആ തോട്ടിന് ആ ബുദ്ധിശക്തി ഉപയോഗിക്കുന്നവരായിരിക്കും മലയാള സിനിമയിൽ നിൽക്കുക, അല്ലാതെ വെറും സിനിമാക്കാർ മാത്രമല്ല. അഭിലാഷ് എൻ്റെ കൂടെ അത്ഭുത ദ്വീപ് എന്ന് പറയുന്ന എൻ്റെ ഒരു ചിത്രത്തിൻ്റെ 2 പാർട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അഭിലാഷാണ് എൻ്റെ കൂടെ എഴുതുന്നത്. അപ്പോൾ ഒരു വലിയ ചിത്രമാണ്, അങ്ങനെയാണ് ഞങ്ങളത് പ്ലാൻ ചെയ്യുന്നത്.
അതിനകത്ത് ഉണ്ണിമുകുന്ദനും കാണും. അപ്പോൾ അത് അഭിലാഷാണ് അതിൻ്റെ കൂടെ എഴുതുന്നത്. അതുകൊണ്ട് തന്നെ അഭിലാഷിൻ്റെ രൂപിലേക്ക് വരാതിരിക്കാൻ പറ്റില്ല. പിന്നെ രഞ്ജൻ അതുപോലെ തന്നെ വിഷ്ണുവിൻ്റെ സുഹൃത്തിൻ്റെ മകൻ. ഇനിമേൽ എല്ലാവിധ ആശംസകളും പ്രത്യേകിച്ച് ശ്രീ മുരളിക്കും ഈ ഗ്രൂപ്പിനും നേരുന്നു. നന്ദി, നമസ്കാരം.